ഗൈസ്, ഇത് നമ്മളെ തമാശ ചേട്ടന്റെ പാവൽത്തോട്ടം കാണിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ ഏതാണ്ട് ഞാനൊരു 25 വീട്ടുകാർ കൊടുത്തിട്ടുണ്ട് ബാക്കിയായി കുക്കുംബ്രോ. ഇത് ജൈവ കൃഷിയിലുണ്ടാക്കിയ പാവയ്ക്കാണിത്. കൃഷി ആർക്കും ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാ കൂട്ടവും ഉണ്ടാകുന്നത് ഇത് മായ എന്ന് പറയേണ്ട ഒരു ഇനം പാവലാണ്. ധാരാളം ഉണ്ടാകുന്നതാണ്. ജൈവ രീതിയിലുള്ള ഇത് രാസവളോ കീടനാശിനി ഒന്നും അടിക്കാതെ ഉണ്ടാക്കിയ ആണ് ഈ പാവയ്ക്കല്ല. ധാരാളം പാവയ്ക്ക ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ കുക്കുംബറുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ അതുണ്ട്. നമ്മളൊരു ചാണകവും ചാണകം കലക്കി ഒഴിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ കാരണം വെച്ചാൽ ഈ ഒരു കീടനാശിനിയോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഈ പാവയ്ക്കൊക്കെ ഒരാഴ്ച വേണമെങ്കിൽ ഒരു വാടി പോവുകയില്ല. അത്രയും നല്ല ഫ്രഷായ പാവയ്ക്ക ആർക്കും ഇവിടെ എല്ലാം ആൾക്കാർക്കും പ്രസാദിച്ചാൽ കൃഷി ചെയ്യാവുന്നതാണ്. കൃഷിയിലേക്ക് ആൾക്കാർ വരാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഇവിടെ കൃഷി ചെയ്യാവുന്നതാണ്. കുക്കുംബറുണ്ട്, അത് പച്ചയ്ക്ക് തിന്നാവുന്നതാണ്. അതും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ധാരാളം നല്ലപോലെ ഉണ്ടാകുന്നതാണ് ഇവിടെ. ഈ ഇന ഇവിടെ ധാരാളം ആൾക്കാർ വിത്ത് ചോദിച്ചിട്ടുണ്ട്. ആൾക്കാർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല മാർക്കറ്റ് ജൈവ കൃഷിക്കുള്ള നല്ല വിലയുള്ളതാണ്. ആൾക്കാർ ഇഷ്ടംപോലെ ആവശ്യപ്പെടുന്നതാണ്. എല്ലാവർക്കും കൃഷി ചെയ്യാവുന്നതാണ് ഇവിടെ. എല്ലാവർക്കും വിത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിത്ത് കൊടുക്കുന്നുമുണ്ട്. ആരും കൃഷിയിലേക്ക് മുന്നോട്ട് വരാഞ്ഞിട്ട്
മാലിമുളകിന്റെ ഒരു മാലിമുളകാണ് അത് ഉണ്ടായിരിക്കുന്ന പൂവുണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതെല്ലാം ചാക്ക് കൃഷി ചെയ്തിരിക്കുന്നതാണ്. ധാരാളം ഉണ്ടാകുന്നതാണ് മാലിമുളക്. ഇത് തക്കാളി, നല്ലതരം തക്കാളിയാണ്. അത് ഏറെ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറ്റി കെട്ടി കെട്ടണം. പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തയാഴ്ച തൊട്ട് കായ്ക്കും. ഇത് എല്ലാം ചാക്കിലെ കൃഷി ചെയ്തിരിക്കുന്നു. നല്ല രീതിയിൽ ഉണ്ടാകുന്ന നേരമാണ്. ഇതിലായിട്ട് ഒരു കേടുമില്ല. എല്ലാം ഇതെല്ലാം ജൈവ രീതിയിലുള്ളതാണ്. ജൈവ രീതിയിലുള്ള കൃഷി മാത്രമേ ഉള്ളൂ. രാസവളമോ കീടനാശിനിയോ ഒന്നും ഇല്ലാത്തതാണ്. വഴുതന പൂവിട്ടുകൊണ്ടിരിക്കുന്നു. തക്കാളി കാത്തു തീർന്നിരിക്കുന്നു. എല്ലാ ഐറ്റവും കൃഷികൾ ചെയ്യുന്നുണ്ട്. പിന്നെ ചീരകളുണ്ട്. അത് വേറെ മുളക് കുമ്പമുളകൾ അവിടെയുണ്ട്. അത് ഈ ചീനി സിറ എണ്ണം മുളകാണ്. ഇത് ധാരാളം കഴിക്കുന്നതാണ്. നേരത്തെ ഇച്ചിരി കേടുകൾ വന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി തന്നെ ജൈവ രീതിയിൽ തന്നെ കേടുകൾ മാറി. വെണ്ട ഇത് തൈകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്.